വടക്കൻ ഇംഗ്ലണ്ടിൽ കനത്ത നാശം വിതച്ച് മണിക്കൂറിൽ 150 മൈൽ വേഗത്തിൽ വരെ ആഞ്ഞടിച്ച് മാലിക് കൊടുങ്കാറ്റ് രണ്ട് ജീവനുകളും കവർന്നു. 9 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 60 വയസ്സുള്ള ഒരു വനിതയുമാണ് മരണമടഞ്ഞത്. സ്റ്റഫോർഡ്ഷയറിലെ വിനോദ് ഡെയിലിൽ മരം വീണതിനെ തുടർന്നായിരുന്നു 9-കാരനായ ബാലൻ മരണമടഞ്ഞത്. മരണമടഞ്ഞ 60-കാരിയായ സ്ത്രീ സ്കോട്ട്ലാൻഡിലെ ആംബർഡിനിൽ ഉള്ളതാണ്. സ്കോട്ട്ലാൻഡിലെ പല ഭാഗങ്ങളിലും മണിക്കൂറിൽ 100 മൈൽ വരെ വേഗത വരെ കൈവന്നതായി ചില കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. സൗത്ത് ഷീൽഡ്സിൽ നിന്നും ടൈനി സൈഡിൽ നിന്നുമൊക്കെ കൊടുങ്കാറ്റിന്റെ ഭീകരത വെളിച്ചോതുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 25,000 പൗണ്ടിന്റെ ഒരു റേഞ്ച് റോവർ കാറ്റിൽ പറന്നെത്തിയ അവശിഷ്ടങ്ങൾ മൂലം പൂർണ്ണമായും നശിച്ചു. വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് അയൽവീട്ടിലെ മേൽക്കൂരയിൽ നിന്നും കല്ലോടുകൾ കാറ്റിൽ പറന്നെത്തിയപ്പോൾ കാറിനെ രക്ഷിക്കുവാൻ നിരത്തിന്റെ മറുഭാഗത്തേക്ക് കാർ മാറ്റിയിടുകയായിരുന്നു ഉടമസ്ഥനായ റസൽ ചൗധരി. കാർ പാർക്ക് ചെയ്തിറങ്ങിയ ഉടനെ ശക്തമായ കാറ്റിൽ വലിയ ഇഷ്ടിക കഷ്ണങ്ങൾ വന്ന് കാറിന്മേൽ പതിക്കുകയായിരുന്നു. സൗത്ത് ഷീൽഡ്സിൽ നടന്ന ഈ സംഭവത്തിൽ ജീവൻ പോകാതെ രക്ഷപ്പെട്ടത് മുടിനാരിഴയ്ക്കായിരുന്നുവെന്ന് റസൽ ചൗധരി പറയുന്നു. മലക്കിയിൽ നിന്നെത്തിയ ഒരു ജെറ്റ് 2 വിമാനത്തിന് മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാതെ വന്നു. കനത്ത കാറ്റിനെ തുടർന്നായിരുന്നു വിമാനം തിരിച്ചയച്ചത്. പിന്നീട് അത് ഈസ്റ്റ് മിഡ്ലാൻഡിലെ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറങ്ങി. അതേസമയം പല ഭാഗങ്ങളിലും വൈദ്യുത വിതരണവും മൊബൈൽ ഫോൺ പ്രവർത്തനവും നിലച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്നലെ ഏകദേശം 60,000 വീടുകളോളം അന്ധകാരത്തിലായെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നാശനഷ്ടങ്ങൾ വിതറി മാലിക് മടങ്ങിയെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കുന്നത് കോറി കൊടുങ്കാറ്റിനെയാണ്. ഇന്ന് ഉച്ച മുതൽ ഇത് ആഞ്ഞടിക്കാൻ തുടങ്ങുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. സ്കോട്ട്ലാൻഡിലെ ഉയർന്ന പ്രദേശങ്ങൾ ടൈസഡ്, ഗ്രാംഫെയിൻ എന്നിവിടങ്ങളിലായിരിക്കും ഇത് കൂടുതൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുക എന്നും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി. Thank you.